ഇത് ഓൺ ചെയ്യുന്ന എഴുന്നൂറ് സംതിങ് ആണ്. മറന്നില്ലല്ലേ ഞാൻ കുളിപ്പിച്ചു വെച്ചേക്കത്. ഇന്ന് സൺഡേ ഒരു ഹായ് ഹലോ പറയണ്ടേ? ഹായ് ഹലോ, വെൽക്കം ബാക്ക് അരുണിഷ് ലവേഴ്സ്. ഇന്ന് സൺഡേ ആണ്, സൺഡേ ഫൺഡേ ആക്കാന്ന് വിചാരിച്ചു ഞങ്ങള്. അതെ, എല്ലാരും വീട്ടിലിരിക്കാണ്. പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേക്കും അല്ലെ, എന്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്? നാളെയോ അല്ലെങ്കിൽ അടുത്ത ഈ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഒരു ഒരു ഫൺ ഗെയിം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം. എന്തായാലും ഞങ്ങൾ കുറച്ചൊന്ന് ഫണ്ണി ആക്കാന്ന് വിചാരിച്ചു, ഇടയ്ക്ക് ഒരു ഫൺ കൊണ്ടുവരാന്ന് വിചാരിച്ചു. വീഡിയോസിൽ എപ്പോഴും സീരിയസ് കാര്യങ്ങൾ സംസാരിക്കണ്ട. എന്താ പറയും വേഗം? അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ ഒരു 10 seconds ആണ് സമയം. 10 seconds ചലഞ്ച് ആണ്, 10 seconds ചലഞ്ച് വീഡിയോ ആണ്. പലരും കണ്ടിട്ടുണ്ടാവും, വേറെ ഇതിലൊക്കെ ചാനൽസ് കണ്ടിട്ടുണ്ടാവും. ഞങ്ങളും വിചാരിച്ചു ഒരു 10 seconds ചലഞ്ച് എടുക്കാൻ, നമ്മുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കരമിഷിയോട് ചോദിക്കും. കരമിഷി കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും. ഞങ്ങൾ അങ്ങോട്ടും ചോദ്യങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പൊ ഒരു അപ്പോ അതില് ഫണ്ണുണ്ട്, ഫണ്ണി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ടാവും, അങ്ങനൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ലേഡീസ് ഫസ്റ്റ്. ലേഡീസ് ഫസ്റ്റ് ആയിക്കോട്ടെ. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ പേപ്പറിൽ എഴുതി വെച്ചേക്കാണ്. ഇപ്പൊ നോക്കാൻ പാടില്ല, ഞാനിത് കാണിക്കില്ല. കുറച്ച് നീങ്ങിയതാലോ? ആയിക്കോട്ടെ, നീങ്ങിക്കാം. എന്റെ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ. ഒരു മിനിറ്റ്, അയ്യോ ഓഹോ, ഇത് ഓൺ ചെയ്യുന്നു, ആലോചിക്കാൻ സമയം കിട്ടി. ഇനി ഇപ്പൊ 10 seconds ഇല്ല. ഫിറ്റ്നസ് ബ്ലെൻഡർ. മൂന്നെണ്ണം. മൂന്നെണ്ണോ? ഫിറ്റ്നസ് ബ്ലെൻഡർ, പിന്നെ കാസിഹോ, പിന്നെ എഡിബ്യൂ. ഓ യു വൺ. യെസ്, എനിക്ക് കുറച്ച് സമയം, എനിക്ക് ഇത് കുമ്പളങ്ങി നൈറ്റ്സിൽ ഫഹദിന്റെ പേര്. 5, 4 ഷമ്മി. ഭയങ്കര എളുപ്പമാണ്. ഞാൻ വിചാരിച്ചു ആദ്യത്തെ ചോദ്യം എളുപ്പമാക്കാം, പാവല്ലേ എന്ന് വിചാരിച്ചു. അതിന് 8 seconds എടുത്തു. അയ്യേ, ഓ ഭയങ്കര. നീ ചോദിച്ചോ. എനിക്ക് എനിക്ക് ചെവി കേക്കില്ല. ഓക്കെ, ജാനിന് സംസാരിക്കാനും പറ്റില്ല. എന്നിട്ട് കോഴിനെ എനിക്ക് മനസ്സിലാക്കി തരണം, ചിക്കൻ എനിക്ക് മനസ്സിലാക്കി തരണം, ചിക്കനെ മനസ്സിലാക്കി തരണം. കുറച്ച് നീങ്ങിയെന്നുള്ള വായ സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ചെവി കേക്കില്ല, മിണ്ടാതെ. ഇപ്പൊ അതിന് കഴിഞ്ഞു. അയ്യോ, എങ്ങനെയാണ് അറിയില്ല. സോ ജാനുവിന് നമ്മള് ഓരോ അല്ല, ജാനു എങ്ങനെയാ ഇപ്പൊ പോയിന്റ്? എന്താ സംഭവം? എന്ത് സംഭവം? ഇനി എന്നോട് ചോദിക്കി. എന്നാ പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടില്ല. ഇന്ത്യയുടെ 5 presidents പറയും. രാജേന്ദ്ര പ്രസാദ്, രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, വെങ്കടഗിരി. താങ്ക് യു. ഇതൊക്കെ ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വീട്ടില് ഞാനൊരു മഞ്ഞ സാധനം വെച്ചിട്ടുണ്ട്, പോയി എടുത്തുണ്ടോ? മഞ്ഞ സാധനം, മഞ്ഞ കളർ എന്തെങ്കിലും എടുത്തുണ്ടോ?
എന്നെ ഒന്ന് വിളിച്ചല്ലേ, നിനക്ക് ഞാനൊരു പണി തരാം. ഇത് പിടിച്ചേ, മതിയില്ലേ? അറിയാം. അയ്യോ, തിരിച്ചു തിരിച്ചു. 5 സെക്കൻഡ്, 4 സെക്കൻഡ്, 3 സെക്കൻഡ്. ആ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഓ, ഒരു പോയിന്റ് അടിച്ചെടുക്കാൻ. എന്റെ ദൈവം, എവിടെ എഴുത് എഴുത്. എന്റെ എഴുതി എഴുതി എവിടെ, ഞാൻ തന്നെ ഇടാ. എനിക്ക് ഒന്ന് ചോദിച്ചു. ഷോ, ഇത് പോയി. ഇനി കേരളത്തില് കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 3 ജില്ല. ജില്ല കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം. മതിയോ? എത്ര ഇനി വേണോ? കുമ്പളി വേണ്ട വേണ്ട വേണ്ട. കുമ്പളങ്ങി വേണ്ട വേണ്ട. അതൊന്നും ജില്ല അല്ലേ. അത് ഞാൻ ചോദിക്കാം. പിടിച്ചോളൂ. അയ്യോ, ഓഫീസ് സ്റ്റോപ്പ് ചെയ്യ. നമ്മൾ അത് ഒന്നിച്ച് കണ്ട മൂവി ഡേറ്റി പിക്ചർ. മറന്നില്ലല്ലേ? മറന്നിട്ടില്ല. ഓക്കെ, താനത് ഓൺ ചെയ്യാൻ മറന്നോ? അയ്യോ, മറന്നോയി മറന്നോയി. ഷിറ്റ്. പറഞ്ഞു. ഇന്ന് എന്നാ പിടിച്ചോ. ഇനി ഒരു പൊതു ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോണത്. സെൻസെക്സ് ഇപ്പോൾ നിൽക്കുന്നത് ഏത് പോയിന്റിലാണ്? വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് 29,700 സംതിങ് ആണ്. അയ്യോ, നീ പറഞ്ഞു. ഇല്ല, അത് കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ് ആണ് കേട്ടോ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ. ഉപയോഗിക്കുംതോറും മെച്ചപ്പെടുന്ന എന്ത് സാധനമാണ്? ഉപയോഗിക്കുംതോറും മെച്ചപ്പെടുന്ന ഒരു സാധനം. ആരോഗ്യം, ശരീരം. ഇല്ല, നമ്മള് പക്ഷെ ശരീരം ഉപയോഗിക്കുന്നതും നമ്മൾ ചിലപ്പോൾ ക്ഷീണിക്കും. നമ്മള് കത്തിയൊക്കെ ഉപയോഗിക്കുന്നതും അതിന്റെ മൂർച്ച പോകും. പക്ഷെ ഉപയോഗിക്കുന്നതോറും മെച്ചപ്പെടുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. പോരട്ടെ പോരട്ടെ പോരട്ടെ, അടുത്ത് വന്നു. അതൊക്കെ ചുമ്മാ. ശരി ശരി, വേഗം പറയാം. എന്റെ പൊന്നെ, ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ടൈമർ ഓൺ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് കൂടി നോക്കാവുന്ന ചോദ്യം കേട്ടോ. ഒരു മിഠായിക്കും ഒരു ഐസ്ക്രീമിനും കൂടി 11 രൂപ. ഒരു മിഠായിക്കും ഒരു ഐസ്ക്രീമിനും കൂടി 11 രൂപ. മിഠായിനേക്കാളും 10 രൂപ കൂടുതലാണ് ഐസ്ക്രീമിന്. അപ്പോ മിഠായിയുടെ വില എത്ര? സിമ്പിൾ, 10 രൂപ. 1 രൂപ. ഓക്കെ ആണോ? 1 രൂപയല്ല. നിങ്ങൾ ചോദ്യം കേട്ടില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യ്, ഉത്തരം ഞാനിപ്പോ പറയുന്നില്ല. നിങ്ങൾ ചെയ്തിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാ മതി കേട്ടോ. അതായത് കണ്ടുപിടിക്കും. യെസ്, അത് നിങ്ങൾക്കൊരു ടാസ്ക് ആണ്. ഇനി ആ മൊബൈൽ സോറി ഫൽഗുൻ ഷൻ, ഫാ വെച്ച് തുടങ്ങുന്ന 3 പേര്. ഫഹദ്, ഫാദർ. ഫാദർ പേരല്ല, പിന്നെ ഫാദർ പേരല്ലേ? അല്ല, തോറ്റി. അയ്യോ, ഫൽ
ഫാദർ ഗബ്രിയേൽ അത് പേരല്ലേ അല്ല ഫാദർ അതൊരു പട്ടമാണ് പട്ടം ഏതോ എനിക്ക് ഇത് ജാനുമ ഞാൻ എനിക്കാണ് സ്കോർ ഞാൻ ചോദിക്കട്ടെ മോഹൻലാലിന്റെ പാവച്ചുള്ള അഞ്ച് സിനിമ അടിക്ക് അത് തന്നെ മോഹൻലാലിന്റെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ പോട്ടെ കുട്ടി കുഴപ്പമില്ല പാതയും മമ്മൂട്ടിയുടെയാണ് അല്ലേ പാതയും മമ്മൂട്ടിയുടെയാണ് ഞാൻ എല്ലാ സ്കോറും എനിക്ക് തന്നെ എഴുതാൻ പറയട്ടെ അതവിടെ വെക്കൂ ദൈവമേ ഓടിക്കാവുന്ന പരിപാടിയാണ് ചേട്ടന്റെ ഫേമസ് ഡയലോഗ് ഇപ്പൊ ശരിയാക്കി തരാം ഏത് സിനിമയിലാണ് ഇതൊക്കെ എഴുതാൻ പോയി എന്നാ വേണം അടുത്തത് ടൈമറൊക്കെ മറന്നുപോയി അതിന് പെട്ടെന്ന് ടൈമറിന് മുമ്പേ തന്നെ നമ്മള് നിങ്ങള് വലിയ യൂട്യൂബുകാരല്ലേ ഞാൻ ചോദിച്ചോട്ടെ യൂട്യൂബറിന്റെ ഫൗണ്ടർ ആരാണ് ജാവേദ് കരീം ചാഡ് പിന്നെ ഒരു ജെയിംസ് ഉത്തരം പറഞ്ഞല്ല ഉത്തരം തെറ്റിച്ച് പറഞ്ഞാലല്ലേ ഉള്ളൂ അല്ല ഉത്തരം ഞാൻ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോയിന്റ് ആണ് തെറ്റിച്ചു പറഞ്ഞ അപ്പൊ എനിക്ക് പോയിന്റ് നീ തെറ്റിച്ചു പറഞ്ഞു അപ്പൊ എനിക്ക് അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് പോയിട്ട് എനിക്കത് പോയിന്റ് പോയിന്റ് ഇനി ഞാൻ അടുത്തത് പറഞ്ഞു ആ ഫോൺ ഇങ്ങോട്ട് താപ്പാ എന്നാ ആഴ്ചയിലെ ദിവസങ്ങൾ തല തിരിച്ച് പറയുക ആഴ്ചയിലെ ദിവസങ്ങൾ തലച്ച് പറയാം സാറ്റർഡേ ഫ്രൈഡേ തേഴ്സ്ഡേ വെനസ്ഡേ ട്യൂസ്ഡേ മൺഡേ സൺഡേ അത് എളുപ്പമാണ് ഏഴുള്ളൂ ഞാൻ പാവല്ലെന്ന് പോയിന്റ് എത്ര പോയിന്റ് ആണെന്ന് പറയാൻ എല്ലാ പോയിന്റും എനിക്ക് തന്നെ കിട്ടണം എനിക്കറിയാൻ വളരെ അതെ നിന്റെ കാലെടുത്ത് എന്റെ ഷോൾഡറിൽ വെക്കണം ഞാനിപ്പോ പിടിച്ചില്ലാണെങ്കിൽ മുന്നും കുത്തി പോയിന്റ് പോയിന്റ് അവസാനം ഞാൻ ജയിക്കൂ ഇനി അടുത്തത് പത്ത് സെക്കൻഡിൽ ഷർട്ട് ഇടണം ബട്ടൺസ് ബട്ടൺസ് പറ്റൂല നടക്കൂല എവിടെ ലോകത്ത് ആർക്കും പത്ത് സെക്കൻഡ് ഷട്ടാൻ പറ്റില്ല അത് സുല്ല് ആ നിന്നെ ഓടിച്ചിട്ട് തന്നെ ആരും അങ്ങനെ ആ വേ പിടിച്ചോ റീസെറ്റ് എവിടെ റീസെറ്റ് ദുഷ്ടൻ എന്ന് വിളിക്കാനുള്ള പരിപാടി പത്ത് സെക്കൻഡില് സോറി സോറി നിൽക്കാം പത്ത് സെക്കൻഡില്
പത്ത് സെക്കൻഡില് ഈ റൂമിലെ നാല് വിത്തും തൊട്ടിട്ട് വരണം. നാല് മൂല ഞാൻ ഭിത്തി തൊടാനല്ലേ പറഞ്ഞുള്ളൂ. നാല് ഭിത്തി മൂളി തൊട്ടാലല്ലേ ഭിത്തി. ശരി. മൈ ഗോഡ്, യൂട്യൂബ് ബ്രൂട്ടസ്. എങ്ങോട്ട് കാലറി ബേൺ ചെയ്യാനുള്ള വഴിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പൊ. ഇത് ഞങ്ങൾ എഡിറ്റ് ഒന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ അയ്യോ. അടുത്തത് സെവൻ വണ്ടേഴ്സ് ഓഫ് വേൾഡ്. താജ്മഹൽ, മച്ചു പിച്ചു, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, കൊളോസിയം, ബാക്കി പിന്നെ എനിക്ക് നാളെ പറയാൻ പറ്റുള്ളൂ. ബാക്കി പറയാ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഉണ്ട്, പിന്നെ മാച്ചു പിച്ചു, താജ്മഹൽ, റോമിലെ കൊളോസിയം, പിന്നെ സെവൻ പുതിയ വണ്ടേഴ്സ് ആണത്, പിന്നെ പെട്ര, പിന്നെ പിന്നെ ഉണ്ട് ഓർമ്മ കൂടി, ചിച്ചനെസ്തയോ എന്തൊരു സാധനം, അത് നിങ്ങൾ നോക്കൂ. ഏഴെണ്ണം. ഓക്കെ, അടുത്തത് പറഞ്ഞോളൂ. എന്റെ കിളി പോയി. പോയിട്ടെ, അടുക്കളയിൽ നിന്ന് കടുക് എടുത്തോണ്ട് വാ. സിമ്പിൾ. ഞാൻ കുടിപ്പിച്ച് വെച്ചേക്കണ്. നേരത്തെ ഞാൻ നോക്കുമ്പോ വെള്ളം കുടിക്കാൻ പോകുമ്പോ ഈ പാത്രം എടുത്തിട്ട് മാറ്റി വെക്കണം, എനിക്ക് അപ്പഴേ തോന്നി പണി തരാനാണ്. ഒരാളെ ജയിക്കാറായിട്ട് അത് രക്ഷയില്ല. ഇനി എണ്ണം വളരെ കുറവുണ്ട്. ഇനി ലാസ്റ്റ് രണ്ടാമത്തെ രണ്ട് ദിവസങ്ങളില് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് ചോദിച്ചോ നിങ്ങളൊക്കെ ഒന്ന്. ഞാൻ ചോദിക്കട്ടെ, നീ അല്ലേ ചോദിക്കാം, നീ ചോദിക്കണം. മഞ്ജു എന്ന പേരിന്റെ മീനിങ്? മഞ്ജു എന്ന് പറഞ്ഞാല് വളരെ വിനയം, മന്ദബുദ്ധി. മഞ്ജു എന്ന് വെച്ചാൽ മനോഹരം എന്നാണ്. അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ജനിക്കണേ മുമ്പിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു എനിക്കൊരു ക്വസ്റ്റ്യൻ, തിരിച്ചൊരു പണി കൊടുക്കണം. 31 ദിവസമുള്ള മാസങ്ങൾ, ജാൻ, മാർച്ച്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഡിസംബർ, ജൂലൈ, ഓഗസ്റ്റ്, ജാൻ, ഫെബ്, മാർച്ച്, ഏപ്രിൽ, മെയ് ഉണ്ടായി, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, കുറെ പോയി, ഒക്ടോബർ. ഇതെന്താണ് പോയിന്റ് ഇടുന്നില്ലേ? നവംബർ, ഡിസംബർ. അത് ഒരു കണ്ട അതൊരു സിനിമ പേരാണ്. മുകുന്ദിട്ട സുമിത്ര വിളിക്കുന്നു. എഴുത്, എനിക്ക് പോയിന്റ് ചെയ്ത് മനുഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടാ.
ഇത് എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആണോ? അല്ല, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ഡിപ്പാർട്ട്മെന്റില് എത്ര കൊളീഗ്സ് ഉണ്ട്, അവരുടെ പേരെന്തൊക്കെ? ഡിപ്പാർട്ട്മെന്റില് 7 പേരുണ്ട്. വിജയശ്രീ, നൂർ, ജീവൻ സാർ, രഞ്ജിത്ത്. പിന്നെ നമ്മൾ രാത്രി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താണ്? അയ്യോ, എനിക്കത് പറയാന്നാണ്. ഉറങ്ങും, ഉറങ്ങും. ഇല്ലില്ല, ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സോഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. കൊറോണ ഇപ്പൊ നമ്മുടെ നാട്ടില് ഫുള്ള് എല്ലായിടത്തും പടർന്നു പിടിച്ചോണ്ടിരിക്കുകയാണ്. അതൊരു വളരെ ഭീതിജനകമായ രീതിയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് വളരെയധികം ശ്രദ്ധിച്ചാല് നമുക്ക് ഇതിനെ ശരിക്കും ചെറുക്കാൻ പറ്റും. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ വൈകിയാണ് അവര് തിരിച്ചറിഞ്ഞത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്കത് കാര്യമായിട്ട് അത് ചെറുക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ ഇഷ്ടംപോലെ, നമുക്ക് ഇഷ്ടംപോലെ നല്ല പ്രവർത്തകരുണ്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഈ കൊറോണനെ ചെറുക്കാനായിട്ട് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് വഴി സ്റ്റേ അറ്റ് ഹോം. വീട്ടില് ഇരിക്കുക, സ്വന്തം വീടുകളിൽ ഇരിക്കുക, പുറത്തധികം പോവാതിരിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇഷ്ടംപോലെ ആളുകള് ഇതില് അഫക്റ്റഡ് ആണ്, പുറമേയുള്ള കൺട്രീസിലൊക്കെ ഇഷ്ടംപോലെ അഫക്റ്റഡ് ആണ്. അവർക്കൊക്കെ വേഗം സുഖം പ്രാപിക്കാനും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ അധികം പടർന്നു പിടിക്കാതെ ഇപ്പം വന്നിട്ടുള്ള എല്ലാവർക്കും സുഖം പ്രാപിച്ച് അവര് തിരിച്ച് വീടുകളിലേക്ക് പോവാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാരും സ്ട്രോങ് ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, എന്നും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരു അസുഖവും പിടിക്കില്ല. അപ്പൊ നെക്സ്റ്റ് ടൈം ഹാപ്പി ആയിട്ടിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതിൽ ഞാനാണ് ജയിച്ചത്, ഐ ആം ദ വിന്നർ. അതെ, അപ്പൊ അതുകൊണ്ട് എന്നെ എടുത്തു പോക്കുന്നതാണ്. So next time adi boli video ait kaanu vare. Stay healthy, stay beautiful, and be confident. Bye.